ഇനി നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്തി. അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കാൻ അധികൃതർ അനുമതിയും നൽകിയിട്ടുണ്ട്. പുഴയിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നത് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കും. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജെയ്സൺ, എന്താണ് പെരിങ്ങൽകുത്ത് ഡാമുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ? റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്തൊക്കെ ജാഗ്രതയാണ് പെരിങ്ങൽകുത്ത് ഡാമിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ എടുക്കേണ്ടത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്നലെ രാവിലെ മുതൽ അലർട്ട് തുടങ്ങിയിരുന്നു. ഇന്നലെ രാവിലെ ബ്ലൂ അലർട്ടാണ് നൽകിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി അത് ഓറഞ്ച് അലർട്ടായി. ഇപ്പോൾ അത് റെഡ് അലർട്ടായിരിക്കുന്നു. 424 മീറ്ററിലാണ് ഇപ്പോൾ ഇതിൻ്റെ സംഭരണ ശേഷി. അതിനോടടുത്ത് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അധിക ജലം തുറന്നുവിടാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. സ്പിൽവേ വഴിയാണ് ഈ അധിക ജലം തുറന്നുവിടുക. ഇതിനു മുൻപ് പരിസരവാസികൾ, അതായത് ഈ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുമ്പോൾ അതിന് എഫക്റ്റ് ചെയ്യുന്ന ആ പരിസരത്തെ മുഴുവൻ ആളുകളെയും അറിയിക്കും. അത് അറിയിച്ചതിന് ശേഷം വ്യക്തമായ രീതിയിലുള്ള മുൻകരുതൽ എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇന്ന് തന്നെ അതുണ്ടാകും ജലം തുറന്നുവിടുക. ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ദൂരത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തെ മുഴുവൻ ആളുകൾക്കും ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകും. അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കും. അത്തരത്തിൽ ആ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രധാനമായും ജലം തുറന്നുവിടുക. ഇന്ന് മഴ കാര്യമായിട്ടില്ല എന്നതാണ് വലിയൊരു ആശ്വാസം. അതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ പെരിങ്ങൽകുത്ത് മേഖലയിൽ ഇന്ന് രാവിലെ മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം, അതായത് വെള്ളത്തിന്റെ വരവ് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഏതായാലും ഇന്ന് തന്നെ ഈ ജലം തുറന്നുവിടുന്ന നടപടികളിലേക്ക് കടക്കും. അരുൺ.